സ്വർണ്ണക്കടത്തിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷിന്റെ സുഹൃത്തും സഹായിയുമായ സന്ദീപ് നായരുടെ ഭാര്യയെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു. സന്ദീപിനും ഭാര്യയ്ക്കും സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്ന് കസ്റ്റംസ് സംശയിക്കുന്നു. ഇവരുടെ സ്ഥാപനമായ വർക്ക്ഷോപ്പ് നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ആയിരുന്നു ഉദ്ഘാടനം ചെയ്തിരുന്നത്. സ്വപ്നയുമായിട്ടുള്ള അടുപ്പത്തിലാണ് സ്പീക്കർ ഉദ്ഘാടനത്തിന് വന്നത്. സന്ദീപ് നായർ ഒളിവിലാണ്. കൊച്ചിയിലോ തിരുവനന്തപുരത്തോ ഒളിവിലുണ്ടാകാമെന്നാണ് നിഗമനം. അതേസമയം ചെന്നൈയിലെത്തിയെന്ന വിവരവും ലഭിക്കുന്നുണ്ട്. അവിടെ നിന്ന് നടത്തിയ രണ്ട് ഫോൺ കോൾ ഇടപാടുകളുടെ വിവരം കസ്റ്റംസിന് ലഭിച്ചതായി സൂചനയുണ്ട്. സ്വപ്ന ഇതര സംസ്ഥാനങ്ങളിലേക്ക് കടന്നെങ്കിൽ കണ്ടെത്താൻ പോലീസിൻ്റെ സഹായം തേടാനും കസ്റ്റംസ് ആലോചനയുണ്ട്. കസ്റ്റംസ് ആവശ്യപ്പെട്ടാൽ ഉന്നത ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിക്കാനാണ് കേരള പോലീസിൻ്റെ തീരുമാനം. അതിനിടെ സ്വപ്ന മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമവും തുടങ്ങിയിട്ടുണ്ട്. അതിനായി ചില അഭിഭാഷകരുമായി ഇടനിലക്കാർ മുഖേന ചർച്ച ചെയ്തതായി അറിയുന്നു. ഏതായാലും സ്വപ്നയെ ചോദ്യം ചെയ്യുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഈ സ്വർണ്ണക്കടത്ത് കേസിലും സർക്കാരിനെതിരായ ആരോപണങ്ങളിലും നിർണായകമാണ്. ഉന്നതരുടെ പേരുകൾ സ്വപ്ന വെളിപ്പെടുത്തുകയോ കസ്റ്റംസിന് തെളിവ് ലഭിക്കുകയോ ചെയ്താൽ മാത്രമേ മുൻ IT സെക്രട്ടറി എം ശിവശങ്കർ ഉൾപ്പെടെയുള്ളവരിലേക്ക് അന്വേഷണം എത്തുകയുള്ളൂ. രണ്ട് ദിവസമായി നടന്ന റെയ്ഡിൽ സ്വപ്നയുടെ ഫ്ളാറ്റിൽ നിന്ന് പിടിച്ചെടുത്ത ലാപ്ടോപ്പിലും പെൻഡ്രൈവിലുമുള്ള വിവരങ്ങളും ഇക്കാര്യത്തിൽ നിർണായകമാകും. അതേസമയം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ വിവാദങ്ങൾ കത്തിപ്പടരുന്നതിനിടെ തുടരന്വേഷണത്തിന് അനുമതി തേടി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് കസ്റ്റംസ് കത്തയച്ചു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസും വിവരങ്ങൾ തേടി. അതേസമയം സ്വപ്ന സുരേഷിന് IT വകുപ്പിന് കീഴിൽ ജോലി നൽകിയതിനെക്കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി പോലീസിന് നിർദ്ദേശം നൽകി. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിനോട് സ്പേസ് പാർക്കിലെ ജോലിക്കായി സ്വപ്നയുടെ പേര് മുന്നോട്ട് വച്ച ഏജൻസിയെക്കുറിച്ചാണ് പ്രധാനമായും അന്വേഷിക്കുക.